ചീഫ് ഇൻസ്ട്രക്ടറായിട്ട് ഞാൻ ഇപ്പോഴും ഒരു പടത്തിൽ ആ ഇത് എന്റെ 16-ാമത്തെ ചീഫ് മിനിസ്റ്ററാണ്. ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഇപ്പൊ വന്നത് കടുവയിലാണോ സാർ? കടുവ കഴിച്ചിട്ട് വേറൊരു പടത്തിൽ പോകും. പ്രളയം 2018 എന്ന് പറഞ്ഞിട്ട് പുതിയ ജൂൺ ചെയ്തു. അതിലും ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ഒരു സിമിലാരിറ്റി കാണിക്കാൻ ചില ആളുകളൊക്കെ പേടിയാ, കാരണം ചില സ്റ്റാബ് ചെയ്ത് പോകുന്നു. ഞാൻ ഇരിക്കാത്ത പേടിയാത്തറിയാം. ബലാത്സംഗം ചെയ്ത് ലോകം വില്ലെന്ന് പറഞ്ഞിട്ട് നല്ലപോലെ സ്റ്റാബ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് മാറ്റി മാറിയത്. രണ്ടും ക്യാരക്ടേഴ്സ് ആണല്ലേ സാറേ? അതായത് അന്നൊരു ബലാത്സംഗ വീരനായിട്ട് നിന്നിട്ട് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു കംപ്ലീറ്റ് ഉണ്ടാകും. പക്ഷെ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്തപ്പോഴും എല്ലാവരും അംഗീകരിച്ചു, കോമഡി ചെയ്തപ്പോഴും അംഗീകരിച്ചു. നമ്മുടെ ഉള്ളിലുള്ള ഒരു സംഭവം, ദൈവത്തിന്റെ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ചെറിയൊരു ഒരു ബീജം ഉള്ളിൽ വന്നു, അങ്ങനെ വന്നു. സാറിന്റെ ഈ ഒരു കാലഘട്ടത്തില് ഒത്തിരി കോ ആർട്ടിസ്റ്റുകളും ഒത്തിരി ആൾക്കാരും ഒക്കെ കൂടെ നിൽക്കുമ്പോൾ സാർ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് സിനിമകളിൽ വരെ ഭയങ്കരമായിട്ട് അക്സെപ്റ്റൻസ് ഉള്ള ഒരാളാണ്. അത് കാണുമ്പോൾ പഴയ പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ പുതിയ കുട്ടികളും ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്ന് അറിയുന്നുണ്ട്. അത്രയും കാലം പിടിച്ചു നിൽക്കുന്നതിന്റെ ഉള്ളില് എന്താണെന്നാണ് സാറിന്റെ ഒരു വിലയിരുത്തൽ? ഒരു ഫയർ എന്താണ്? അഭിനയത്തോടുള്ള ആഗ്രഹമാണോ? അഭിനയത്തോടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ഉണ്ടല്ലോ, മരിക്കുന്നവരുണ്ടാവും. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളത്, നമുക്ക് ഈ ഒരു ചുറ്റുപാട് നിന്നും മാറാറക്കൂല, എപ്പോഴും ആക്റ്റീവായിരിക്കണം. ഇപ്പോഴും എനിക്ക് ഞാൻ തൃപ്തരല്ല, കാരണം ഇപ്പൊ കിട്ടുന്ന വേഷങ്ങളെല്ലാം ചെറിയ ചെറിയ വേഷങ്ങളാണ്. പൊതുവെ ഒരു ധാരണ ഉണ്ട് ആളുകൾക്ക് പ്രായമായി എന്നൊക്കെ ഒരു സംഭവങ്ങളുണ്ട്. പക്ഷെ എനിക്കിപ്പോഴും അതല്ല. ഇപ്പോഴും എന്റെ വിചാരം ആ സിനിമ അഭിനയിക്കാൻ പറ്റാതെ പോയാൽ ബലാത്സംഗത കാലം അതെ മനസ്സിലെ. അവിടെ എനിക്ക് ഏത് വേഷം തന്നാലും ഇപ്പോഴും നമ്മൾ ഈ ഒരു ഫൈറ്റ് വരെ ചെയ്യാൻ തയ്യാറാണ്. നമുക്കെന്താ സ്റ്റേറ്റ്മെന്റ്? നമ്മളെ ഒരിക്കലും നമ്മൾ പരായമായി എന്ന് വിചാരിക്കാൻ പാടില്ല എന്ന് നിങ്ങളോട് തന്നെ ഞാൻ പറയട്ടെ. കാരണം നമ്മളുടെ മനസ്സാണ്, നമ്മളിപ്പോഴും ചെറുപ്പമാണ്, നമുക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. പക്ഷെ സാറ് പറഞ്ഞതുപോലെ ഈ ലിമിറ്റേഷൻ സൂപ്പർ സ്റ്റാറുകൾക്കൊന്നും ഇത്തരം ലിമിറ്റേഷൻ ഇല്ല. എത്ര പ്രായം വേണോ അഭിനയിക്കാം എന്നുള്ളതാണ് സൂപ്പർ സ്റ്റാറുകളുടെ ഒരു ഇത്. പക്ഷെ സാറിന് അത്രയും മുഴുനീള സീനുകൾ കിട്ടുന്നുമില്ല, അങ്ങനെ ഒരു പരാതി ഉണ്ടോ? ഇല്ല, നമുക്കെ കിട്ടും. എനിക്ക് പരാതിയേ ഇല്ല. നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് വരും, നമുക്ക് വരാനുള്ളത് നമുക്ക് വരും. അല്ലാതെ നമ്മൾ മറ്റേതായിട്ട് അത് ഒറ്റ കൊണ്ടുപോയല്ലോ, ഇത് ഇവ കൊണ്ടുപോയല്ലോ, അത് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മളങ്ങനെ വിചാരിക്കില്ല. ഇപ്പോഴും സിനിമകള് ഈ അഭിനയിച്ച സിനിമകൾ പോലും അധികം കാണുന്ന സ്വഭാവം സത്യം പറഞ്ഞാൽ എനിക്ക് ഈ തിയേറ്ററിലൊക്കെ പോയി വരുന്ന ഇവരുടെ കമന്റും അത് ഇതൊക്കെ അത് വിചാരിച്ച് അവിടെ പോകാറില്ല. പന്ത്രണ്ടാം പ്രിവ്യൂ ഉണ്ടായിരുന്നു, അപ്പൊ ആൾക്കാർ കാണുമായിരുന്നു. ശല്യമില്ല, ഇവിടെ പോയി കഴിഞ്ഞാൽ അനാവശ്യം ഇപ്പൊ കാണാനില്ലല്ലോ. എവിടെയാ ചോദിച്ചത്? നമുക്ക് അപ്പൊ നമുക്ക് ചൊറിഞ്ഞു കയറും. അത് കാരണം നമ്മൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ പോവുകയാണ്. അതല്ലേ നല്ലത്? അടൂരിന്റെ ആദ്യത്തെ ഡോക്യുമെന്ററിയിൽ വന്ന ആ ചെറുപ്പം തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്നാണ് സാർ പറയാൻ ശ്രമിക്കുന്നത്. അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്, അങ്ങനെ നിൽക്കുക. ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. ആളുകൾ പറയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രായമായെന്നൊക്കെ പറയുമായിരിക്കും. അത് അവരുടെ മനസ്സിലിരുന്നോട്ടെ. നമ്മളെ യാതൊരു കാരണവശാലും അത് ബാധിക്കുന്നതല്ല.